ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഒരുപാട് ദിവസത്തിന് ശേഷമായിട്ടാണ് നമ്മളിന്ന് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഹോൾസെയിൽ ഷോപ്പുകളുടെ ഒരു മാർക്കറ്റാണ് കേട്ടോ. അതായത് ഒരുപാട് ഹോൾസെയിൽ ഷോപ്പുകൾ മാത്രം അടങ്ങിയിട്ടുള്ള ഒരു മാർക്കറ്റ്, ആ ഒരു മാർക്കറ്റിലേക്കാണ് കേട്ടോ നമ്മളിന്ന് പോണത്. അപ്പോൾ എനിക്കൊന്ന് രണ്ട് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിനുമായിട്ട് വന്നതാണ് കേട്ടോ ഇങ്ങോട്ട്. അപ്പോൾ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. നമുക്ക് എന്താ പറയുക, സ്കൂൾ ഐറ്റംസ് ആണെങ്കിലും അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് ഐറ്റംസ് ആണെങ്കിലും ഏത് ഐറ്റംസിന് വേണമെങ്കിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഹോൾസെയിൽ ഷോപ്പുകളുള്ള ഒരു മാർക്കറ്റാണ് കേട്ടത്. അപ്പോൾ ഇതിനകത്തുള്ള ഷോപ്പിൽ നിന്ന് തന്നെ കേട്ടോ നമ്മൾ വീട് താമസത്തിനൊക്കെ സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മാർക്കറ്റിനകത്ത് നമുക്ക് പലചരക്ക് വേണമെങ്കിൽ അങ്ങനെയുള്ള ഐറ്റംസ് ഹോൾസെയിലായിട്ട് കിട്ടും. അതുപോലെ ടോയ്സ്, പിന്നെ ടോയ്സ് ഒന്നും നമ്മളിതിൽ കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഹോൾസെയിലായിട്ട് വിൽക്കുന്ന ഒരു മാർക്കറ്റാണ് കേട്ടത്. ഒരുപാട് സ്പൈസസ്, അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ്, അതുപോലെ ബേക്കിംഗ് ഐറ്റംസ് എല്ലാം ഹോൾസെയിൽ റേറ്റിന് കിട്ടുന്ന ഒരു മാർക്കറ്റാണിത്. അപ്പോൾ കുറേ ഷോപ്പുകൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് അപ്പുറപ്പുറമായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ, അതുപോലെ കുട്ടികളുടെ സ്കൂൾ ഓപ്പണിംഗ് ഒക്കെ ആണല്ലോ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേ ഐറ്റംസ് അവരിങ്ങനെ പുറത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെയാണ് നമ്മൾ ഞാനീ പോകുന്ന വഴിക്ക് കാണിക്കുന്നത്. ഇതിന് കൂടുതൽ പേർക്കും അറിയാനുള്ള ആഗ്രഹം എന്താ വെച്ചാൽ ഇവിടുത്തെ പ്രൈസ് റേറ്റ് എങ്ങനെയെന്നാണ്, അതായത് ഹോൾസെയിൽ റേറ്റിന് കിട്ടുമോ എന്നാണ് അറിയേണ്ടത്. അതായത് നമ്മൾ റീറ്റെയിലായിട്ട് വിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അതായത് ചെറിയൊരു ഷോപ്പൊക്കെ എടുത്ത് നമുക്ക് ഹോൾസെയിലായിട്ട് സാധനങ്ങൾ വാങ്ങുന്നവരാണെങ്കിൽ നമുക്ക് ആ ഒരു ഹോൾസെയിൽ റേറ്റിന് തന്നെ കിട്ടും. പിന്നെ അധികം ആൾക്കാർക്കൊന്നും അങ്ങോട്ട് കയറാൻ പറ്റില്ല കേട്ടോ. ഹോൾസെയിലായിട്ട് സാധനങ്ങൾ എടുക്കുമ്പോൾ ഒരു പേര്, ഒരാൾ, രണ്ടാളുണ്ടെങ്കിൽ ഒരാൾ മാത്രമേ അകത്തേക്ക് കടത്തും. ഇതുപോലെ പുറത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളതൊക്കെ കൂടുതലും നമുക്ക് സിംഗിൾ പീസായിട്ട് എടുക്കാൻ പറ്റും. എന്നാൽ ചില ഐറ്റംസ് അവർ പാക്കായിട്ടാവും കൊടുക്കുക കേട്ടോ. അതായത് ബൾക്കായിട്ട് നമ്മൾ മേടിക്കേണ്ടി വരും. ചിലപ്പോൾ അവർ പൊട്ടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ സിംഗിൾ പീസായിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സ്കൂൾ തുറന്ന ഒരു സമയമായതുകൊണ്ട് ഒരുപാട് ഐറ്റംസ് അവർ സിംഗിൾ പീസായിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഒരു പീസൊക്കെ ആയിട്ടാണ് എടുക്കുന്നത് വെച്ചാൽ നമുക്ക് ഹോൾസെയിൽ റേറ്റിനാവില്ല. എന്നാലും പുറത്ത് കിട്ടുന്ന ആ റീറ്റെയിൽ ഷോപ്പിനേക്കാളും പ്രൈസ് കുറവായിരിക്കും കേട്ടോ. സ്കൂൾ തുറക്കുന്ന ആ ഒരു സമയമായതുകൊണ്ട് തന്നെ രണ്ട് സൈഡും നമ്മൾ നടന്നു പോകുന്നതിൻ്റെ രണ്ട് സൈഡും നല്ല കളർഫുള്ളാണ് കേട്ടോ. അതായത് വാട്ടർ ബോട്ടിൽ, സ്നാക്സ് ബോക്സ്, അതുപോലെ റാപ്പറിങ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു മാർക്കറ്റിൽ നല്ല ഒരു കുറഞ്ഞ വിലക്ക് തന്നെയാണ് നിങ്ങൾക്ക് സാധനങ്ങൾ അവൈലബിൾ ആയിട്ടിരിക്കുക. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുന്നംകുളം വടക്കാഞ്ചേരി റോഡിന് ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ആ ബസ് സ്റ്റാൻഡിന് നേരെ പുറകുവശത്തായിട്ടാണ് ഈ ഒരു അരി മാർക്കറ്റ്. നമ്മളിവിടെ സാധാരണയായിട്ട് അരി മാർക്കറ്റ് എന്നാണ് പറയുക. ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഇവിടെ പൂജാ സാധനങ്ങൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എല്ലാ സാധനങ്ങളുടെയും നമുക്ക് ഹോൾസെയിൽ ഷോപ്പുകളും ഉണ്ട് കേട്ടോ ഇതിനകത്ത് തന്നെ. പ്ലാസ്റ്റിക്കിൻ്റെ മാത്രം ഹോൾസെയിൽ ഷോപ്പുണ്ട്. അതായത് പ്ലാസ്റ്റിക് ബോട്ടിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സുകൾ, ഇങ്ങനത്തിനൊക്കെ പറ്റിയിട്ടുള്ള ഹോൾസെയിൽ ഷോപ്പുകളുണ്ട്. ഞാനിവിടെ വന്നിട്ടുള്ളത് ഡ്രസ്സ് ഡിസൈനിങ്ങിന് പറ്റിയിട്ടുള്ള ഒരു സ്റ്റോൺ വർക്കിൻ്റെ ഒക്കെ ഒരു ഹോൾസെയിൽ ഷോപ്പിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തരം ഡ്രസ്സിന് പറ്റിയിട്ടുള്ളത് അല്ലെങ്കിൽ എന്താ പറയുക, ഇയറിങ് അല്ലെങ്കിൽ നെക്ലേസ് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള, ആർട്ട് ക്രാഫ്റ്റ് ഇതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ഷോപ്പുണ്ട് ഇവിടെ. അത് മുകളിലായിട്ടാണ് കേട്ടോ വരുന്നത്. ഈ ഒരു മാർക്കറ്റിനകത്ത് മുകളിലെ ഒരു ബിൽഡിങ്ങിലായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. ഇതിന് മുകളിൽ തൊട്ടടുത്ത് തന്നെ ടോയ്സിൻ്റെ ഷോപ്പുണ്ട്, അതുപോലെ ലബോറട്ടറി ഉണ്ട്. പിന്നെ നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഷോപ്പുണ്ട്. അതിൻ്റെ അടുത്താണ് കേട്ടോ ഡ്രസ്സ് ഡിസൈനിങ്ങിൻ്റെ ഷോപ്പ്. അപ്പോൾ ആദ്യം കയറിയത് ഞാൻ ഈ ഗിഫ്റ്റ് ബോക്സൊക്കെ കൊടുക്കുന്ന ആ ഒരു ഷോപ്പിലാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഹസ്ബൻഡിന് അല്ലെങ്കിൽ വൈഫിനൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഗിഫ്റ്റ്, അതായത് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള കപ്പുകൾ അല്ലെങ്കിൽ ഗിഫ്റ്റ് ബോക്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമുക്ക് വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ചെറിയ ഒന്ന് രണ്ട് ഐറ്റംസ് ആട്ടോ ഞാനൊന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഷോക്കേസിലൊക്കെ ഡിസ്പ്ലേക്ക് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഡെക്കറേറ്റീവ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഫോട്ടോ ഫ്രെയിംസ്, അതുപോലെ ചെറിയ സ്മോളായിട്ടുള്ളൊരു കേജ്, അങ്ങനത്തെ ചെറിയ ചെറിയ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമുക്ക് ടീച്ചേഴ്സിന് അല്ലെങ്കിൽ പാരൻസിന് ആർക്ക് വേണമെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുവിധ എല്ലാ ഐറ്റംസും അടങ്ങിയിട്ടുള്ള ഒരു ഷോപ്പാണ് ഇത്. നമ്മുടെ ആ ഒരു ഡ്രസ്സ് ഡിസൈനിങ്ങിൻ്റെ ഷോപ്പിൻ്റെ ചേർന്നിട്ടുള്ള ഷോപ്പാണ് കേട്ടോ. അതും ഇതും കൂടി സെപ്പറേറ്റ് ആക്കി എന്നുള്ളൂ. ഇതെല്ലാം കൂടി ഒരു ഷോപ്പായിരുന്നു മുന്നേ. മറ്റത് ക്രാഫ്റ്റ് ഐറ്റംസും അതുപോലെ ഡ്രസ്സിൻ്റെ ഐറ്റംസും എല്ലാം കൂടി ഒരു ഷോപ്പായിരുന്നു. ഇപ്പോൾ ക്രാഫ്റ്റിൻ്റെ ഐറ്റംസൊക്കെ കുറച്ചൊന്ന് മാറ്റി സെപ്പറേറ്റഡ് ആക്കിയിട്ടുണ്ടെന്ന് മാത്രം. Thank you.
പിന്നെ നമുക്ക് മിഠായിയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ബോക്സുകളുണ്ട് കേട്ടോ, പല ഷേപ്പിലുള്ളതുണ്ട്. എൻഗേജ്മെൻറ്റിന് അതുപോലെ മിഠായി കൊടുക്കൽ ചടങ്ങിനൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ബോക്സുകളുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതുപോലെ നമ്മൾ ബോക്സ് വാങ്ങിയിട്ട് പുറത്തുനിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കില്ല. ഏകദേശം 150, 200, 300 റേഞ്ചിലുള്ള ബോക്സുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഡ്രസ്സ് ഡിസൈനിങ്ങിനായിട്ടുള്ള മെറ്റീരിയലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഷോപ്പ്. ഇതൊരു ഹോൾസെയിൽ ഷോപ്പാണ്. നമ്മുടെ ഡ്രസ്സിന് ആവശ്യമായിട്ടുള്ള ലേസുകൾ, അതുപോലെ സ്റ്റോണ്, അതുപോലെ സ്റ്റോണോട് കൂടിയിട്ടുള്ള ലേസുകൾ, അല്ല എല്ലാ തരത്തിലുള്ള ഡ്രസ്സിൻ്റെ വർക്കിന് ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഡ്രസ്സ് ഇവിടെ കൊണ്ടുവന്നിട്ട് എടുക്കുകയാണെങ്കിൽ കൂടുതലും നന്നായിരിക്കും. ആ ഒരു ഡിസൈനിന് പറ്റിയിട്ടുള്ള ലേസുകളും അതുപോലെ സ്റ്റോണും ഒക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. പിന്നെ ഈ ഷോപ്പിലെ ജ്വല്ലറി കളക്ഷൻസൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ കൂടുതൽ മൂവ് ചെയ്യണത് നമ്മുടെ ഡ്രസ്സിൻ്റെ ഡിസൈനിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ ഒരു ട്രാവൽ ബാഗ് മേടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. അതും ഈ ബാഗിൻ്റെ ഷോപ്പും ഈ ഒരു മാർക്കറ്റിനകത്ത് തന്നെയാണ്. ഇപ്പോൾ കാണിച്ച എല്ലാ ഷോപ്പുകളും, ഇനി കാണിക്കുന്ന ഷോപ്പുകളൊക്കെ ഈ ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ളതാണ് കേട്ടോ. പിന്നെ ഇവിടെ ബ്രാൻഡഡ് ബാഗുകളുണ്ട്, അതുപോലെ ഇവർ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്ന ബാഗുകളുണ്ട് കേട്ടോ. കൂടുതലും ഇവർ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്ന ബാഗുകളാണ് ഉള്ളത്. ഇനി അടുത്തൊരു ഷോപ്പ് എന്ന് പറയുന്നത് ബേക്കിംഗ് ഐറ്റംസ് വെക്കുന്ന ഷോപ്പാണ് കേട്ടോ. നമുക്ക് പുറത്തൊക്കെ കിട്ടുന്നതിനേക്കാളും കുറഞ്ഞ വിലക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഒരുവിധ കുറഞ്ഞ വിലക്ക് തന്നെ കേട്ടോ അവിടെ കിട്ടുക. പിന്നെ ഇവിടെ കേക്ക് ഉണ്ടാക്കുന്നതിലെ ട്രേ, അതുപോലെ പിസ്സ ഉണ്ടാക്കുന്നതിലെ ട്രേ, അതുപോലെ ബേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും, നമ്മുടെ ഡെക്കറേറ്റീവ് ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. ബേക്കിങ്ങിൻ്റെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ആട്ടോ പറയണത്. അതുപോലെ തന്നെ ഐസ്ക്രീം ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അത് പിന്നെ വല്ല പാർട്ടിയൊക്കെ നടക്കുകയാണെങ്കിൽ അതിനൊക്കെ പറ്റിയിട്ടുള്ള പ്ലേറ്റുകൾ, അങ്ങനെ എല്ലാവിധ ഐറ്റംസും ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. ബേക്കിങ്ങിൻ്റെ മാത്രമായിട്ട് പിന്നെ ഇവരുടെ തന്നെ സ്പൈസസിൻ്റെ ഒരു ഷോപ്പുണ്ട് കേട്ടോ. അതായത് സ്പൈസസും അതുപോലെ എല്ലാവിധ പലചരക്ക് സാധനങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഷോപ്പും കൂടെ ഉണ്ട്. അത് ഇതിൻ്റെ ബാക്കിലായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ എപ്പോഴും ബേക്കിംഗ് ഐറ്റംസ് മേടിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ വന്നിട്ട് കേട്ടോ മേടിക്കൽ. കാരണം നല്ല റഷാണ്. അതായത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് എടുത്തു പോയിട്ട് പുതിയ സ്റ്റോക്ക് വരും. അപ്പോൾ നല്ല റഷുള്ള സ്ഥലത്തു നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെ കിട്ടുള്ളൂ. അതുപോലെ ഡേറ്റ് കഴിയാറായിട്ടുള്ള സാധനങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് എപ്പോഴും പുതിയതായിട്ട് വരുന്ന സാധനങ്ങളായിരിക്കും കിട്ടുക. ഇനി അടുത്തായിട്ട് കാണിക്കുന്നത് നേരത്തെ കണ്ട ബേക്കിംഗ് ഷോപ്പിൻ്റെ തന്നെ വേറെ ഷോപ്പാണിത്. ഇത് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പലചരക്ക് സാധനങ്ങൾ, സ്പൈസസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. ഈ ഷോപ്പിൻ്റെ പേര് PVC എന്നാണ്. നമുക്ക് റീറ്റെയിൽ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടാത്ത പല ഐറ്റംസും, റെയറായിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് സൺഫ്ലവറിൻ്റെ സീഡ്, അല്ലെങ്കിൽ വാട്ടർമെലൻ്റെ സീഡ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള സീഡ്സും നട്ട്സും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ പുറത്ത് സോയാ ചങ്ക്സിൻ്റെ പല സൈസിലുള്ളത് ഇങ്ങനെ പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചോളം, ഇത് നമുക്ക് പോപ്കോണൊക്കെ ഉണ്ടാക്കാനായിട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ഞാൻ ഇവിടുന്ന് ഇടയ്ക്ക് വാങ്ങി കൊണ്ടുപോകാറുണ്ട്. ഈ ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഞാൻ മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കുന്നതിൻ്റെ. അതിനാവശ്യമായിട്ടുള്ള നട്ട്സും സീഡ്സൊക്കെ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ ഞാൻ കുറച്ച് സ്പൈസസൊക്കെ മേടിക്കാണ്ടായിരുന്നു, അത് കുറച്ച് വാങ്ങി. പിന്നെ ആ ഒരു സമയമായപ്പോഴേക്കും മഴ പെയ്തു കേട്ടോ. അപ്പോൾ എല്ലാം ഷീറ്റ് ഇട്ടിട്ട് കവർ ചെയ്തേക്കാണ്. ഇതുപോലെ പുറത്തേക്ക് വെച്ചിട്ടുള്ള ഭാഗങ്ങളൊക്കെ അവർ ഷീറ്റ് ഇട്ടിട്ട് കവർ ചെയ്ത്. പിന്നെ ഇതാ ഇത് ബിരിയാണി സെൻറ്ററിൻ്റെ ഒരു ഷോപ്പാണ് കേട്ടോ. ഇനി അടുത്തായിട്ട് കാണുന്നത് ആർട്ടിഫിഷ്യൽ ചെടികളുടെ ഷോപ്പാണ് കേട്ടോ. നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്താ പറയുക, ശരിക്കുള്ള പ്ലാന്റാന്ന് തോന്നും, ലൈവ് പ്ലാന്റാന്ന് തോന്നും. പക്ഷേ അങ്ങനെയല്ല, ഇത് ആർട്ടിഫിഷ്യൽ പ്ലാന്റാണ്. റേറ്റ് അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു കാണുന്ന ബൗൾ ടൈപ്പുള്ള ഒരു ചെടിയുടെ ഒരു റേറ്റ് ഏകദേശം 1000 രൂപയാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ ചെടികളുടെ പുറത്തത്തെ റേറ്റ് എത്രയാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്ക് കുറച്ച് റേറ്റ് ഉള്ള പോലെയാണ് തോന്നിയത്. പിന്നെ എന്താ ഈ കാണുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഷോപ്പാണ് കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ മാത്രം ഷോപ്പ്, അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുകൾ, പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് ബിന്ന്, പ്ലാസ്റ്റിക്കിൻ്റെ കൊട്ട, അങ്ങനെ എല്ലാവിധ പ്ലാസ്റ്റിക്കിൻ്റെ മാത്രം ഹോൾസെയിൽ ഷോപ്പാണ്. ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അവിടെ. ഒരുപാട് റീറ്റെയിൽ ഷോപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ് എടുത്തുകൊണ്ട് പോകുന്നത് ഈ ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ. അതുപോലെ ചില സാധനങ്ങളൊന്നും നമുക്കിത് പാക്ക് പൊട്ടിച്ചിട്ട് തരില്ല അവർ. ചിലതൊക്കെ കൂടുതൽ അവർ ഇങ്ങനെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നതുകൊണ്ട് ആ ഒരു സെറ്റായിട്ടോ കൊടുക്കുക. അതുപോലെ അവിടെ ഉള്ളതിൻ്റെ കുറച്ച് ഐറ്റംസ് മാത്രം അവർ ഡിസ്പ്ലേയിൽ വെക്കുള്ളൂ കേട്ടോ. കൂടുതൽ ഐറ്റംസ് ഇതുപോലെ ഇങ്ങനെ കാർട്ടൂൺ ബോക്സിലാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. അതങ്ങനെ ആ ഒരു ബോക്സൊക്കെ ആയിട്ടാണ് കേട്ടോ കുറേ പേര് കൊണ്ടുപോണത്. അപ്പോൾ നമുക്ക് വല്ല വീട് താമസം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ബൾക്കായിട്ട് സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ നല്ല റേറ്റ് കുറവായിരിക്കും കേട്ടോ. പിന്നെ ഇതാ ഇതുപോലെ കാർട്ടൂൺ ബോക്സിലാക്കി വെച്ചേക്കാണ് അവർ കൂടുതൽ ഐറ്റംസും. പിന്നെ ഇതാ ഈ കാണുന്നതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ട്രേകളാണ് കേട്ടോ. നമുക്കിങ്ങനെ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് കുറവായിരിക്കും. പിന്നെ ഈ കാണുന്നത് ടോയ്സിൻ്റെ അതുപോലെ വുമൻസിൻ്റെ ജ്വല്ലറികളുടെ ഒക്കെ ഷോപ്പാണ്.
പിന്നെ ഇപ്പം ഈ ഒരു സമയം സ്കൂൾ ഓപ്പണിംഗ് ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ബാഗുകൾ കുട അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഇവിടെ പുറത്ത് ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് ചെടിച്ചട്ടികളുടെ ഹോൾസെയിൽ ഷോപ്പാണ് കേട്ടോ. ചെടിച്ചട്ടി, അതുപോലെ നെറ്റ്, മാറ്റ് അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ കിട്ടും ഇവിടെ. അപ്പോൾ ഇതാ ഇവിടെ 5 രൂപ 10 രൂപ മുതലൊക്കെ സ്റ്റാർട്ടിങ് പ്രൈസുള്ള ചട്ടികളുണ്ട് കേട്ടോ. നമുക്ക് വീട്ടിൽ ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള പല ഷേപ്പിലുള്ള ചട്ടികളുണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ തന്നെ വലിയ ചട്ടികൾക്കൊക്കെ 50 രൂപ 60 രൂപ ആ റേഞ്ചിലാണ് കേട്ടോ വരുന്നത്. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരോട് താഴെ കാണുന്ന ലൈക്ക് ബട്ടണിലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കില്ലേ. പിന്നെ ഇവിടെ ഒരുപാട് ഹാങ്ങിങ് പോട്ടുകളുണ്ട്. അതുപോലെ നമുക്ക് നെറ്റിലൊക്കെ ഹാങ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ചെറിയ ഹാങ്ങിങ് പോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് മാറ്റുകളൊക്കെ കട്ട് ചെയ്ത് വാങ്ങാം. അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റുണ്ട്, അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ സിപ്പ് ലോക്ക് കവറുകളും ഉണ്ടല്ലോ, അതിങ്ങനെ ഡസൺ കണക്കിനായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.